ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ പോകുന്നത് വാഷിംഗ്ടണിലെ സിയാറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 20 ഏക്കറോളം വിസ്തൃതിയിലുള്ള ഒരു പൊതു പാർക്കാണ് ഈ ഗ്യാസ് വർക്സ് പാർക്ക്. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 1906 മുതൽ 1956 വരെ ഇതൊരു കൽക്കരി നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. 1962 അത് പാർക്കായിട്ട് ഉപയോഗിക്കുന്നതിനായിട്ട് സിയാറ്റിൽ വാങ്ങിക്കുമായിരുന്നു ചെയ്തത്. സിയാറ്റിൽ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് റിച്ചാർഡ് ഹാഗ് ആണ് ഈ ഒരു ഫാക്ടറിയെ, അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തെ ഒരു പാർക്കായിട്ട് രൂപകൽപ്പന ചെയ്തത്. 1975 പാർക്ക് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. ഈ ഒരു സ്ഥലം കൽക്കരി പ്ലാന്റേഷനായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് അതിനടുത്തുള്ള മണ്ണും ജലവും ഒന്നും നല്ലതല്ലായിരുന്നു. 1971 ബയോ ഫൈട്രോമീഡിയേഷൻ എന്ന പ്രോസസ്സ് വഴി പാർക്ക് വൃത്തിയാക്കുവാനും 1975 പാർക്ക് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുവാനായിട്ടും സാധിച്ചു. പഴയ പ്ലാന്റേഷൻ്റെ നിരവധി ഭാഗങ്ങൾ നമുക്കിപ്പോഴും അവിടെ കാണാൻ പറ്റും. കുറേയൊക്കെ അവർ റീബിൽഡ് ചെയ്യുകയും പെയിൻറ്റ് ചെയ്യുകയും ചെയ്തു. കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു പ്ലേ ഗ്രൗണ്ടും ഒക്കെയും അവരവിടെ അതിൽ ആഡ് ചെയ്യപ്പെട്ടു. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് കൊളംബിയ ടവറിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്കൈ വ്യൂ ഒബ്സർവേറ്ററി കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ താഴത്തെ 2-3 ഫ്ലോർസ് പല കമ്പനികൾ അവർക്ക് അവരുടെ ഓഫീസായിട്ട് വാടകയ്ക്ക് റെൻറ്റിന് എടുത്തിരിക്കുന്നതാണ്. ഇതിൽ തന്നെ 2 എലിവേറ്റേഴ്സ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ ഒരു ഫുൾ ബിൽഡിങ്ങിലേക്ക് 2 എലിവേറ്റേഴ്സ്. 76 നിലകളുള്ള ഈ കെട്ടിടമാണ് വാഷിംഗ്ടൺ സ്റ്റേറ്റിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടം. ഇതിൻ്റെ 73 ഫ്ലോറിലാണ് സ്കൈ വ്യൂ ഒബ്സർവേറ്ററി നിലനിൽക്കുന്നത്. മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് ആ ഒബ്സർവേറ്ററിയിൽ നിന്ന് കാണാൻ പറ്റുന്നത്. 360 ഡിഗ്രി പാനോറമിക് വ്യൂയിലാണ് ഈ ഒബ്സർവേറ്ററിയുടെ ഫുൾ റൗണ്ടിലും ഗ്ലാസസ് ആണ്. സോ റൗണ്ടിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റും. അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മൗണ്ട് റെയ്നിയർ, എലിയറ്റ് ബേ, ഒളിമ്പിക്സ് പർവ്വതനിരകൾ, സ്പേസ് നീഡിൽ, സിയാറ്റിൽ നഗരം, ഡൗൺ ടൗൺ മൊത്തം നമുക്ക് കാണാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഏകദേശം 902 ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ കൊളംബിയ ടവറിന്. 1300 സ്റ്റെപ്പാണ് ഈ ബിൽഡിങ്ങിലുള്ളത് നമുക്ക് മുകളിലോട്ട് കയറാനായിട്ട്. ഏകദേശം ഒരു 30 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ 1300 സ്റ്റെപ്സും നടന്ന് മുകളിൽ കയറാൻ പറ്റും. എലിവേറ്ററിലാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. 2 എലിവേറ്റർ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. ഒരു ഏകദേശം 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 73rd ഫ്ലോറിൽ സ്കൈ വ്യൂ ഒബ്സർവേറ്ററിയിൽ എത്താം. ഈ കൊളംബിയ ടവറിൽ ടോട്ടൽ 8800 വിൻഡോസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അതുപോലെ 2100 ഹൈഡ്രോളിക് ഹീറ്റ് പമ്പുകളും ഇതിൽ ഈ ബിൽഡിങ്ങിൽ ഉണ്ട്. ഈ ഒരു ടവർ 3 വർഷം കൊണ്ടാണ് അവർ പണി പൂർത്തിയാക്കിയത്. 1982 നിർമ്മാണം തുടങ്ങിയിട്ട് 1985 ഈ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ആമസോൺ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് നിലകൊള്ളുന്ന സിയാറ്റിലെ ഒരു ബിൽഡിംഗ് ആണ്. ഇത് ശരിക്കും 3 ഗോളങ്ങളായിട്ടാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ഇതവരുടെ വർക്കിംഗ് സ്പേസ് ആയതുകൊണ്ട് മാസത്തിൽ 2 ശനിയാഴ്ച, അതായത് 1st and 3rd Saturday അവർ പൊതുജനങ്ങൾക്കായിട്ട് അവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ വന്ന് ഇതിനകം കാണാൻ പറ്റും. 3 മുതൽ 4 വരെ നിലയുള്ള ഈ ഗോളങ്ങളിൽ ഏകദേശം 40,000 ചെടികളും, പിന്നെ അതുപോലെ മീറ്റിംഗ് സ്പേസുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇതൊരു പ്രത്യേക തരത്തിലുള്ള വർക്ക് സ്പേസ് ആയിട്ടാണ് അവരത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ധാരാളം ചെടികളുടെയും മരങ്ങളുടെയും ഇടയ്ക്കൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ ജോലിക്കാർക്ക് അവരുടെ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കും. ഈ ആമസോൺ സ്പിയറിൻ്റെ അകം കാണാനായിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട്.
ഇത് എല്ലാ ദിവസവും പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്യാത്തത് കൊണ്ടും ഇത് മന്ത്ലി രണ്ട് പ്രാവശ്യമേ ഇത് ഓപ്പൺ ചെയ്യുന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ടിക്കറ്റ് വെബ്സൈറ്റിൽ അവരുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ആകുമ്പം തന്നെ പെട്ടെന്ന് ഇത് തീർന്നു പോകും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റിയില്ല. ഒരാൾക്ക് മാത്രം, എനിക്ക് മാത്രമേ അതിന് കയറി ടിക്കറ്റ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ കയറി അതെല്ലാം കാണുമായിരുന്നു, വീഡിയോ ഒക്കെയും എടുക്കുമായിരുന്നു. ജോലിക്കാർക്ക് കാപ്പിയൊക്കെയും കുടിച്ചുകൊണ്ട് തന്നെ അവരുടെ ജോലി ചെയ്യാനായിട്ട് ഒരു ചെറിയ കഫറ്റേറിയയും അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഇവരെ വിവിധ തരത്തിലുള്ള ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ബിഗോണിയകള്, ഓർക്കിഡുകള്, ഫേൺസ്, കറ്റാർ വാഴകൾ, അലോയിസ് എല്ലാം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും.